ബിനോയിയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലത്തു നിന്നും രാജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ, വോട്ടെടുപ്പ് ഇനി 1 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ, എല്ലാവർക്കും സുഗമമായി വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് കൊല്ലത്തു നിന്നുള്ള കണക്കുകൾ? കൊല്ലത്ത് രാവിലെ മുതൽ നല്ല രീതിയിൽ കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അവസാന 1 മണിക്കൂർ കൊണ്ട് ഇനിയിപ്പോൾ പോളിംഗ് എല്ലാം തന്നെ തീരും. 6 മണിയോടുകൂടിയാണ് പോളിംഗ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പല ബൂത്തുകളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും, ഇപ്പം നീണ്ട ക്യൂ കാണാമെങ്കിലും, കൂടുതൽ ബൂത്തുകളിലും ഇപ്പോൾ ആളൊഴിഞ്ഞ അവസ്ഥയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 65% വോട്ടുകൾ പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ 74.6% 6 മണിയോടുകൂടി ഏതാണ്ട് ഇതേ പോളിംഗിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മുന്നണികൾ കണക്കൂട്ടുന്നത്. ഒരു പക്ഷെ പോളിംഗ് കുറയുകയാണെങ്കിൽ തന്നെ അത് LDF വിജയം നേടുമെന്നാണ് മുൻകാലങ്ങൾ കണക്കുകൂട്ടിയിരുന്നത്. കനത്ത പോളിംഗ് ആണെങ്കിൽ അത് UDFന് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇരു സ്ഥാനാർത്ഥികളും പറഞ്ഞത്, മുകേഷും എൻ.കെ. പ്രേമേന്ദ്രനും പറഞ്ഞത്, പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്നാണ് രണ്ടു കൂട്ടരും പറഞ്ഞത്. പക്ഷേ മറ്റൊരു കാര്യം, കൊല്ലത്തെ സംബന്ധിച്ച് ഇവിടെ NDA സ്ഥാനാർത്ഥി എത്തിയത് ജി കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ BJP വോട്ട് കൂടുതൽ പിടിക്കുകയാണെങ്കിൽ ഇരു മുന്നണികളെയും അത് ആശങ്കയിലാക്കുന്നുണ്ട്. ആര് വിജയിക്കുമെന്നതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. 1,40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ പ്രേമേന്ദ്രൻ ജയിച്ചതെങ്കിൽ, ഇത്തവണ BJP വോട്ട് പിടിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം കുറയും. അങ്ങനെയാണെങ്കിൽ LDFന് അനുകൂലമാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോൾ മുന്നണികൾ ഇവിടെ നിന്ന് പോകുന്നത്. ഏതായാലും പോളിംഗ് തീരാൻ ഇനി 45 മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഏതായാലും പോളിംഗ് കൂടും, അത് 75% എത്തുമെന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. രാജീവ്, അതുപോലെ തന്നെ ഈ പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയോ, അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ശുഭപ്രതീക്ഷ തന്നെയാണോ പങ്കുവെക്കുന്നത്? ഇപ്പോൾ കൊല്ലത്തു നിന്നുള്ള കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ 58% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ കള്ളവോട്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ശ്രുതി, കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ഒരു കള്ളവോട്ട് രേഖപ്പെടുത്തിയതായി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ബൂത്ത് ഏജന്റിന്റെ പേരിൽ തന്നെയാണ് ആ വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ സൃഷ്ടിച്ചിരുന്നില്ല. പക്ഷേ ഈ വോട്ടിംഗ് പോളിംഗിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈ പ്രമുഖരെല്ലാം തന്നെ, കൊല്ലം മണ്ഡലത്തിലെ പ്രമുഖരെല്ലാം തന്നെ, മന്ത്രി സിഞ്ചു റാണി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ഈ പോളിംഗിനെ കുറിച്ച്, വിജയ ശതമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇരു സ്ഥാനാർത്ഥികളും വിജയം സുനിശ്ചിതമെന്നുള്ള രീതിയിൽ തന്നെയാണ് രാവിലെ പറഞ്ഞത്. കാരണം അവർ ഈ പ്രേമേന്ദ്രനെ സംബന്ധിച്ച് 2 തവണ വിജയിച്ചു. ഈ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാവരും തനിക്ക് സുപരിചിതരാണ്. അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് തനിക്ക് വോട്ട് ലഭിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പ്രേമേന്ദ്രൻ വിജയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് തന്നെയാണ് BJPയിലേക്ക് പോകുമെന്ന ഒരു BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള പ്രചരണം LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പ്രചരണത്തിലുടനീളം കഴിഞ്ഞ 1 മാസക്കാലമായി ഇത്തരത്തിലൊരു പ്രചരണമായിരുന്നു LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ പ്രേമേന്ദ്രൻ ഇന്ന് വോട്ട് ചെയ്തതിനു ശേഷം പറഞ്ഞത് തന്റെ DNA എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിൽ തന്നെയാണ് താൻ ഉറച്ചു നിൽക്കുന്നത്. താൻ BJPയിലേക്ക് പോകുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലേക്കാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്. മാത്രമല്ല, തന്നെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമം മറ്റുള്ള LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർ താൻ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കോൺവെന്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അതിന് വിപരീതമായാണ് മുകേഷ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തെളിവുകൾ നിരത്തു എന്നാണ് മുകേഷ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ വാക്പോരുകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ പോളിംഗ് അവസാനിച്ചതിന് ശേഷവും ഇത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും വോട്ടെടുപ്പ് അവസാന മണിക്കൂറിൽ എത്തി നിൽക്കുന്നു. 60% രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവിധയിടങ്ങളിൽ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. വോട്ടിംഗ് മെഷീനിലെ തകരാറൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കോഴിക്കോടിലേക്ക് പോകുന്നു. കോഴിക്കോട് റിയാസ് KMR
ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. റിയാസ്, നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗ്